എല്ലാവർക്കും പി എസ് സി പ്രീമിയറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇന്ന് പി എസ് സി ബുള്ളറ്റിന്റെ സെറ്റ് സെവൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് വൺ ടു സിക്സ് വരെ ഉള്ളത് അതായത് ആദ്യത്തെ അറുനൂറ് ചോദ്യങ്ങൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് അറുന്നൂറ്റി ഒന്നാമത്തെ ചോദ്യം മുതൽ എഴുന്നൂറ് വരെയുള്ള ചോദ്യങ്ങൾ നോക്കാം രാഷ്ട്രം ദൈവത്തിന്റെ പര്യടനമാണ് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ രാഷ്ട്രം ദൈവത്തിന്റെ പര്യടനമാണ് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ ഹെഗൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല എറണാകുളം ഹിജറ വർഷത്തിലെ ആദ്യത്തെ മാസം മുഹറം ഹിജറ വർഷത്തിലെ ആദ്യത്തെ മാസം മുഹറം മികച്ച ഗദ്യകാരനായും തുർക്കി ഭാഷയിലെ മികച്ച എഴുത്തുകാരിൽ ഒരാളായും പരിഗണിക്കപ്പെടുന്ന മുഗൾ ചക്രവർത്തി ബാബർ മികച്ച ഗദ്യകാരനായും തുർക്കി ഭാഷയിലെ മികച്ച എഴുത്തുകാരിൽ ഒരാളായും പരിഗണിക്കപ്പെടുന്ന മുഗൾ ചക്രവർത്തി ബാബർ ഏത് രാജ്യത്തിന്റെ നാണയമാണ് ക്രോണ ഏത് രാജ്യത്തിന്റെ നാണയമാണ് ക്രോണ സ്വീഡൻ്റെ നാണയമാണ് ക്രോണ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ ആണ് ചണ്ഡീഗഡ് ട്രൂമാൻ ഡോക്ടറിൻ ഏത് രാജ്യത്തിൻ്റെ വിദേശ നയമായിരുന്നു അമേരിക്ക ട്രൂമാൻ ഡോക്ടറിൻ ഏത് രാജ്യത്തിൻ്റെ വിദേശ നയമാണ് അമേരിക്ക നയമായിരുന്നു അമേരിക്ക ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം വർണ്ണാന്ത ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം വർണ്ണാന്ത ഡാർവിൻ ലോകം ചുറ്റി പ്രകൃതി പര്യടനം നടത്തിയ കപ്പലിന്റെ പേര് ഡാർവിൻ ലോകം ചുറ്റി പ്രകൃതി പര്യടനം നടത്തിയ കപ്പലിന്റെ പേര് എച്ച് എം എസ് ബികിൾ എച്ച് എം എസ് ബികിൾ ലാസ്റ്റ് ഗ്രേഡിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എച്ച് എം എസ് ബികൾ തഥാഗതൻ എന്നും അറിയപ്പെടുന്നത് ആര് ശ്രീബുദ്ധൻ തഥാഗതൻ എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു ഭാഷ എന്ന സന്ദേശം നൽകിയതാര് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു ഭാഷ എന്ന സന്ദേശം നൽകിയതാര് വൈകുണ്ഠസ്വാമികൾ വാതക രൂപത്തിലുള്ള ഹോർമോൺ ഏത് എഥിലിൻ വാതക രൂപത്തിലുള്ള ഹോർമോൺ എഥിലിൻ ജർമ്മനിയിലെ റൂർ മേഖലയിലെ ജർമ്മനിയിലെ റൂർ മേഖല ഏത് നിക്ഷേപത്താൽ സമ്പന്നമാണ് ഒന്നോടെ വായിക്കാം ജർമ്മനിയിലെ റൂർ മേഖല ഏത് നിക്ഷേപത്താൽ സമ്പന്നമാണ് കൽക്കരി ഇതേ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ സെറ്റ് വണ്ണിലാണെന്ന് തോന്നുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പഠിച്ചിട്ടുള്ളവർ രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ കണ്ടിരുന്നു സെറ്റ് വണ്ണിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇന്ത്യയിലെ റൂർ എന്ന് അറിയപ്പെടുന്നത് എന്ത് അല്ലെങ്കിൽ നദീ നദീതട പ്രദേശം ഏത് അങ്ങനെ എന്തോ ആണ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഇന്ത്യയിലെ റൂർ എന്നറിയപ്പെടുന്ന നദീതട പ്രദേശം ഏത് ഏത് നദിയുടേത് എന്ന് ചോദ്യം ഉണ്ടായിരുന്നു ദാമോദർ ആണ് അതിൻ്റെ ഉത്തരം ഈ ഒരു ക്വസ്റ്റിനോട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എന്തുകൊണ്ട് അതിനെ അങ്ങനെ വിളിക്കുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കൂടെ നിങ്ങൾക്ക് അതിന് കിട്ടിക്കാണും കാരണം ജർമ്മനിയിലെ റൂർ മേഖല എന്തിന് പ്രസിദ്ധമാണ് കൽക്കരി നിക്ഷേപത്തിന് പ്രസിദ്ധമാണ് അപ്പോൾ ഇന്ത്യയിലെ റൂർ എന്നറിയപ്പെടുന്ന നദീതട പ്രദേശം ഏത് എന്ന് ചോദിക്കാൻ കാരണം എന്താണ് ദാമോദർ നദീതടത്തിന്റെ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കൽക്കരി ഖനനം ചെയ്തെടുക്കുന്നത് കോൾഫീൽഡും അയൺ ഫാക്ടറിയും സ്റ്റീൽ ഫാക്ടറിയൊക്കെയുള്ള ജാർഖണ്ഡ് ദാമോദർ നദി ഒഴുകുന്നത് ജാർഖണ്ഡിലൂടെയാണ് ജാർഖണ്ഡിന്റെ ഈ നദീതട പ്രദേശം എല്ലാം ഇൻഡസ്ട്രിയൽ ഏരിയയാണ് അതുകൊണ്ടാണ് കൂടുതലും കൽക്കരിയൊക്കെയാണ് ജാർഖണ്ഡിൽ കൽക്കരി അഭ്രം അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥലം ജാർഖണ്ഡിലുണ്ട് അപ്പോൾ അതിന് ഫേമസായ സ്ഥലമായതുകൊണ്ടാണ് ജർമ്മനിയില് റൂർ മേഖല കൽക്കരി നിക്ഷേപത്തിന് ഫേമസ് ആയതുകൊണ്ട് ഇന്ത്യയിൽ അതിന് ഫേമസ് ആയ സ്ഥലം ദാമോദർ നദീതട ഏരിയയാണ് ദാമോദർ നദീ നദിയുടെ ഏരിയയാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്ന നദീ പ്രദേശം നദീതട പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ദാമോദർ അപ്പോൾ ഒരു രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ പി എസ് സി ബുള്ളറ്റിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു റയർ ക്വസ്റ്റിനാണ് അധികം കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റൻ ആണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത് ഏതെന്ന് അപ്പോൾ ജർമ്മനിയിലെ റൂർ എന്ന മേഖല കൽക്കരിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് അടുത്ത ക്വസ്റ്റ്യൻ സാർ സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് സാർവിക സ്വീകർത്താവ് എ ബി ഗ്രൂപ്പ് മറാത്തരെ നയിച്ച വനിത താരാഭായി മറാത്തരെ നയിച്ച വനിത താരാഭായി മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ട വർഷം മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഓ ചന്ദുമേനുവിന്റെ പൂർത്തിയാകാത്ത നോവൽ ഏത് ശാരദ ഓ ചന്തു മേനുവിന്റെ പൂർത്തിയാകാത്ത നോവൽ ശാരദ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഡബ്ല്യു സി ബാനർജി രണ്ടാം മൂഴത്തിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഡബ്ല്യു സി ബാനർജി രണ്ടാം മൂഴത്തിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അലഹബാദ് അലഹബാദിൽ അലഹബാദിൽ വെച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഡബ്ല്യു സി ബാനർജി രണ്ടാമതും കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയത് അപ്പോൾ ഡബ്ല്യു സി ബാനർജി ഇതിനു മുമ്പ് പ്രസിഡൻറ് ആയിട്ടുണ്ട് എപ്പോഴാണ് കോൺഗ്രസ് രൂപീകരണ സമയത്ത് അതായത് കോൺഗ്രസിൻ്റെ ഐ എൻ സിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ഡബ്ല്യു സി ബാനർജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അടുത്ത ക്വസ്റ്റ്യൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജഹാംഗീർ നഗറിന്റെ ഇപ്പോഴത്തെ പേര് ജഹാംഗീർ നഗറിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് ധാക്ക ജഹാംഗീർ നഗറിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് ധാക്ക ധാക്ക ഏതിന്റെ ക്യാപിറ്റൽ ആണ് ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ആണ് ധാക്ക വധിക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര് വധിക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ആണ് ഏത് ഗുപ്ത രാജാവിന്റെ കാലത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമാണ് ഫാഹിയാന്റെ കൃതികളിൽ വിവരിക്കുന്നത് ഏത് ഗുപ്ത രാജാവിന്റെ കാലത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമാണ് ഫാഹി കൃതികളിൽ വിവരിക്കുന്നത് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ രാജാവിന്റെ ആണ് വയലാർ അവാർഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വയലാർ അവാർഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒരു ലക്ഷം രൂപയാണ് ഇതിന് സമ്മാനത്തുക ഞാനത് ഈ അഡീഷണലായിട്ട് പറയുന്നതാണ് ചില പോയിന്റ്സ് ഒക്കെ ഓർമ്മ വരുന്നത് അഡീഷണൽ ആയിട്ട് പറയുന്നതാണ് വയലാർ അവാർഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ് ആൽഫ്രഡ് നോബൽ ഏർപ്പെടുത്തിയത് അല്ലാത്തത് ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ് ആൽഫ്രഡ് നോബൽ ഏർപ്പെടുത്തിയതല്ലാത്തത് എക്കണോമിക്സ് അതായത് എക്കണോമിക്സ് ആദ്യമായി കൊടുത്തിരുന്ന നോബൽ പ്രൈസിൽ എക്കണോമിക്സ് എന്ന് പറയുന്ന വിഭാഗം ഇല്ലായിരുന്നു അത് പിന്നീട് ആഡ് ചെയ്തതാണ് ഏത് വൻകരയിലാണ് ഗോപി മരുഭൂമി ഏഷ്യൻ ഏഷ്യയിലാണ് ഗോപി മരുഭൂമി ഉള്ളത് ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരളയാത്ര ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ച അവസാനത്തെ കേരളയാത്ര ഒറീസയുടെ പഴയ പേര് കലിംഗം ഒറീസയുടെ പഴയ പേര് കലിംഗം വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം ഏത് വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം വെള്ളി ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ ഹാൾ ഏത് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ ഹാൾ ഏതാണ് കൊൽക്കത്തയിലെ കൊൽക്കത്തയാണ് കൊൽക്കത്തയിലെ കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ എലിഫൻസ്റ്റൺ പിക്ചർ പാലസ് ആണ് എലിഫ് എൽഫിൻസ്റ്റൺ സോറി എൽഫിൻസ്റ്റൺ പിക്ചർ പാലസ് ആണ് ഇന്ത്യയിലെ ആദ്യ സിനിമാ ഹാൾ കൊൽക്കത്തയിലാണ് അതായത് ഏത് തടാകത്തിലാണ് ജിബ്രോൾട്ടർ പാറയുള്ളത് ഏത് തടാകത്തിലാണ് ജിബ്രോൾട്ടർ പാറയുള്ളത് ഹുസൈൻ സാഗർ തടാകത്തിലാണ് ജിബ്രോൾട്ടർ പാറ കേശവൻ നായർ എന്ന ബാങ്ക് ജീവനക്കാരനും സാറാമ എന്ന ക്രിസ്ത്യൻ യുവതിയും തമ്മിലുള്ള പ്രണയം പ്രമേയമായ പ്രേമലേഖനം എന്ന നോവൽ രചിച്ചാർ വൈക്കം മുഹമ്മദ് ബഷീർ വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് കേശവൻ നായർ എന്ന ബാങ്ക് ജീവനക്കാരും സാറാമ എന്ന ക്രിസ്ത്യൻ യുവതിയും തമ്മിലുള്ള പ്രണയം പ്രമേയമായ പ്രേമലേഖനം എന്നൊരു നോവൽ രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ കൃതികൾ എഴുതിയതാരാണ് ഇന്ന കൃതി തന്നിട്ട് അത് എഴുതിയതാരാണെന്നൊരു ക്വസ്റ്റ്യൻ വന്ന് ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ആ കൃതിയിലെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിട്ട് അത് ഏത് കൃതിയിലാണെന്നും ചോദിക്കാറുണ്ട് അപ്പൊ ഇവിടെ നിന്ന് തന്നെ ഒരു മൂന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ട് കേശവൻ നായർ സാറാമ എന്നിവർ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് പ്രേമലേഖനമാണ് പ്രേമലേഖനം ഒരു നോവലാണ് രചിച്ചതാരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് ആസൂത്രണ കമ്മീഷനിലെ അംഗമായ ആദ്യ വനിത ആസൂത്രണ കമ്മീഷനിലെ അംഗമായ ആദ്യ വനിത ദുർഗാഭായ് ദേശ്മുഖ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കുക ലാസ്റ്റ് ഗ്രേഡ് മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷകളിലെ ഒരു ഫേ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പ്ലാനിംഗ് കമ്മീഷൻ അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ അംഗമായ ആദ്യ വനിത ആരാണ് ദുർഗാഭായ് ദേശ്മുഖ് ആദ്യത്തെ അമ്മ തൊട്ടിൽ സ്ഥാപിച്ചത് എവിടെ തിരുവനന്തപുരം ആദ്യത്തെ അമ്മ തൊട്ടിൽ സ്ഥാപിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് രാജാവ് ഒപ്പുവെച്ച തീയതി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് രാജാവ് ഒപ്പുവെച്ച തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ പതിനെട്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് സഹിതം കൃത്യമായി പഠിക്കുക ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് രാജാവ് ഒപ്പുവെച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിനെട്ട് പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷിരീതി ഏത് പരിസ്ഥിതിയിൽ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷിരീതിയാണ് പെർമാ കൾച്ചർ ഏതാണ് പെർമാ കൾച്ചർ ഏത് രാജ്യത്തെ കറൻസിയാണ് നാഗ്ഫ ഏത് രാജ്യത്തെ കറൻസിയാണ് നാഗ്ഫ നാഗ് എന്നാണ് നാഗ്ഫ ഏത് രാജ്യത്തെ കറൻസിയാണ് നാഗ്ഫ എർത്രിയിലെ കറൻസിയാണ് നാഗ്ഫ നമ്മൾ വേറൊരു രാജ്യത്തിൻ്റെ നാണയം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ക്രോണ ക്രോണ ഏത് രാജ്യത്തെ നാണയമാണ് സ്വീഡൻ്റെ നാണയമാണ് ക്രോണ എങ്കിൽ നാഗ്ഫ ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് എരുത്രിയുടെ നാണയമാണ് നാഗ്ഫ ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടതായ കൃഷ്ണദേവരായർ ആണ് അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായർ ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം മേത് ഓക്സീകരണമാണ് ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്നത് റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് എന്താണ് ഭൂകമ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പദ്ധതി അൻപത് ഒൻപത് പറയാൻ എളുപ്പമല്ലേ ഒരുപോലെ അല്ലേ അൻപത് ഒൻപത് ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മരത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഫലം ചക്ക മരത്തി മരത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഫലം ചക്ക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജൂണിൽ പീപ്പിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് രൂപം നൽകിയതായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂണിൽ പീപ്പിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് രൂപം നൽകിയത് ബി ആർ അംബേദ്കർ വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരാപ്പുഴ വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരാപ്പുഴ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ പക്ഷി സങ്കേതം ഏത് കുമരകം കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ പക്ഷി സങ്കേതം കുമരകം ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായതായ കോവിലൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് കോവിലൻ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു ബാങ്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ ഇട്ടൊരു ക്വസ്റ്റൻ ആണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ് ഫെഡറൽ ബാങ്ക് ആഹാരം പൂർണ്ണമായും ത്യജിച്ച് ഉപവാസത്തിലൂടെ ജൈനമത വിശ്വാസികൾ മരണത്തെ വരിക്കുന്ന ആചാരം സന്താര ആഹാരം പൂർണ്ണമായും ത്യജിച്ച് ഉപവാസത്തിലൂടെ ജൈനമത വിശ്വാസികൾ മരണത്തെ വരിക്കുന്ന ആചാരമാണ് സന്താര പാറ്റയുടെ രക്തത്തിന്റെ നിറം നിറമില്ല പാറ്റയുടെ രക്തത്തിന്റെ നിറമില്ല ജേസി ഡാനിയലിന്റെ ജീവിതം ആധാരമാക്കി സെല്ലുലോയിഡ് എന്ന സിനിമ സംവിധാനം ചെയ്തതാര് കമൽ ജേ സി ഡാനിയലിന്റെ ജീവിതം ആസ്ഥാനമാക്കി ആധാരമാക്കി സെല്ലുലോയിഡ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കമൽ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം ഏത് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം കൽപ്പന ഒന്ന് കൽപ്പന ഒന്നിന്റെ വേറൊരു പേരാണ് മെറ്റ്സാറ്റ് ഒന്ന് മെറ്റ്സാറ്റ് ഒന്ന് അറിയപ്പെടുന്നത് കൽപ്പന ഒണ് ആണ് ഏറ്റവും വിസ്തീർണ്ണം കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം കാനഡ ഏറ്റവും വിസ്തീർണം കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം ഏത് കാനഡ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ നൂറ്റി മുപ്പത് തവണയാണ് നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ നൂറ്റി മുപ്പത് തവണയാണ് നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം മുള ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം മുള ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ് കോർപ്പറേഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് ഓൾഡ് ഗ്ലോറി എന്നറിയപ്പെടുന്നത് യു എസ് എ യു എസ് എയുടെ പതാകയാണ് ഓൾഡ് ഗ്ലോറി റെഫ്രിജറേറ്റർ ആര് ഹാരിസണും കാറ്റ്ലിനും ഹാരിസണും കാറ്റലിനും ചേർന്നാണ് റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒഡീഷയിലെ റൂർ സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് ജർമ്മനി വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒഡീഷയിലെ റൂർ സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് ജർമ്മനി ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന മുഗൾ രാജാവാര് ബാബർ ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന മുഗൾ രാജാവ് ബാബർ ബാബറിൻ്റെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നാലും എന്തോന്നായിരുന്നു അത് മികച്ച ഗദ്യകാരനും തുർക്കി ഭാഷയിലെ മികച്ച എഴുത്തുകാരൻ ഒരാളായി പരിഗണിക്കപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ബാബർ അപ്പോൾ ബാബർ ഗദ്യ ഗദ്യക്കാരനോ ആയിരുന്നു തുർക്കിയിലെ മികച്ച എഴുത്തുകാരനോ ആയിരുന്നു അതുപോലെ തന്നെ ബാബർ ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന മുഗൾ രാജാവും ബാബറാണ് അപ്പം ബാബറിന്റെ ബാബറിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പുള്ള സെറ്റിലും രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ബാബറിനെ കുറിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ബാബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാബറിനെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കുമ്പോൾ മുഗൾ കാലഘട്ടം പഠിക്കുമ്പോൾ ബാബറിനെ കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കുക അതിനെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ആദ്യത്തെ ആളല്ലേ മുഗൾ സാമ്രാജ്യം ഉണ്ടാക്കിയ ആളല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ സി എം എസ് കാർ കോട്ടയത്ത് പെൺപിള്ള പെൺ പള്ളിക്കൂടം തുടങ്ങിയത് ഏത് വർഷത്തിലാണ് പെൺ പള്ളിക്കൂടം തുടങ്ങിയത് ഏത് വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തുടങ്ങിയത് കോട്ടയത്ത് സി എം എസ് കാരാണ് നുബ്ര നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ് നുബ്ര നദി ഉത്ഭവിക്കുന്നത് സിയാച്ചൻ മഞ്ഞുമലയിലാണ് നീതി ആയോഗ് നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു പതിനൊന്ന് അംഗങ്ങളുണ്ടായിരുന്നു കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ വളരെ ഇമ്പോർട്ടൻറ്റ് കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ എന്നുവെച്ചാൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അതായത് നമുക്ക് കേരളത്തിലെത്തിയ യൂറോപ്യൻമാരുടെ കാര്യം പഠിക്കാനല്ലേ അതിൽ അവരുടെ സംഭാവനകളും പഠിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് വരുന്ന ഒരു ക്വസ്റ്റൻ അല്ലേ ഇത് കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് അപ്പോൾ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് കശുവണ്ടി മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷനറി ആര് മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാനാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ഒരു റയർ ക്വസ്റ്റൻ ചോദിച്ചാൽ തെറ്റിപ്പോകാവുന്ന ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ അർണോസ് പാതിരിയൊക്കെ കാണും ഹെർമൻ ഗുണ്ടോട്ട് കാണും തെറ്റിപ്പോവാൻ ക്വസ്റ്റൻ ആണ് മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷനറി ആരെന്ന് ചോദിച്ചാൽ ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ ആണ് ഒന്നും കൂടെ ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ ആണ് മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷനറി പാപ്സ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പാപ്സ്മിയർ ടെസ്റ്റ് പിത്തരസം സംഭരിച്ച് വയ്ക്കുന്ന അവയവമേത് കരൾ സോറി ഗാൾ ബ്ലാഡർ പിത്തരസം വെക്കുന്ന അവയവം ഗാൾ ബ്ലാഡർ ഏറ്റവും വിഷം കൂടിയ പാമ്പ് രാജവെമ്പാല ഏറ്റവും വിഷം കൂടിയ പാമ്പ് രാജവെമ്പാല രാജവെമ്പാലി ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതാരാണ് സ്വാമി വൈകുണ്ഠസ്വാമികൾ സിൽവാസ ഏതിന്റെ തലസ്ഥാനമാണ് ദാദ്ര നാഗർ ഹവേലിയുടെ തലസ്ഥാനമാണ് സിൽവാസ ഏത് രാജ്യത്താണ് ഹഗിയ സോഫിയ തുർക്കിയിലാണ് ഹഗിയ സോഫിയ ഉള്ളത് ഈ ഹഗിയ സോഫിയ എന്ന് പറഞ്ഞാൽ ഇസ്താൻബുളിലുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഹഗിയ സോഫിയ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ കാശ്മീർ ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത് മൂന്നാർ കേരളത്തിലെ കാശ്മീർ ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം മൂന്നാർ രണ്ട് വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന മെട്രോ നഗരമായ ഇസ്താൻബുൾ ഏത് രാജ്യത്താണ് തുർക്കി അപ്പോൾ തുർക്കിയെക്കുറിച്ച് രണ്ട് ചോദ്യമായി ഇസ്താൻബുളിൽ തന്നെയാണ് ഹാഗിയ സോഫിയയും ഉള്ളത് അപ്പോൾ രണ്ട് വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന മെട്രോ നഗരമായ ഇസ്താൻബുൾ ഏത് രാജ്യത്താണ് തുർക്കി ആ ഏത് ഏതാണ് ആ രണ്ട് വൻകരകൾ എന്നറിയോ യൂറോപ്പും ഏഷ്യയിലുമായിട്ടാണ് ഇസ്താൻബുൾ രാജ്യം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാ അഹമ്മദാബാദ് നഗരത്തിന്റെ പഴയ പേര് ഏതാണ് കർണാവതി അഹമ്മദാബാദ് നഗരത്തിന്റെ പഴയ പേര് കർണാവതി ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ സ്റ്റെഫി ഗ്രാഫ് ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ സ്റ്റെഫി ഗ്രാഫ് ഈ ചോദ്യത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം ഗ്രാഫ് മാത്രമല്ല സെറീന വില്യംസും നേടിയിട്ടുണ്ട് വീനസ് വില്യംസും ഒക്കെ ഉണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ സ്റ്റെഫിഗ്രാഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുമ്പോൾ നമ്മുടെ നാല് ഗ്രാൻഡ് സ്ലാമാണ് ടെന്നീസ് ഗ്രാൻഡ് സ്ലാമും ഒപ്പം ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് മെഡലും കൂടെ കിട്ടിയാൽ തന്നെയാണ് നമുക്ക് ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് നാല് ടെന്നീസ് ടോ ഗ്രാൻഡ് സ്ലാമും ഒപ്പം ഒളിമ്പിക്സ് മെഡലും കൂടെ കരസ്ഥമാക്കിയവർക്കാണ് ഈ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം കൊടുക്കുന്നത് അത് ഒരു വർഷത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എന്ന് പറയുന്ന വർഷത്തിൽ ഈ നാല് ഗ്രാൻഡ് സ്ലാമും നേടി ഒപ്പം ഒളിമ്പിക്സ് മെഡലും നേടിയ ഏക വ്യക്തിയാണ് സ്റ്റെഫിഗ്രാഫ് അതാണ് ശരിക്കും അതിൻ്റെ ക്വസ്റ്റിൻ കറക്റ്റായി കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ അതാണ് വരുന്നത് അതുപോലെ സെറീന വില്യംസിന്റെ ആണെങ്കിൽ ഈ ടെന്നീസ് മത്സരം സിംഗിൾസും ഡബിൾസും ഇല്ലേ ഈ സിംഗിൾസും ഡബിൾസിലും ഗ്രാൻഡ് സ്ലാം നേടിയ ആദ്യത്തെ അല്ലെങ്കിൽ ഒരേ ഒരു വനിതയാണ് സെറീന വില്യംസ് കേട്ടോ അടുത്ത സ്വർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത് ഏത് സ്വർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത് ഏലം സ്വർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത് ഏലം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നിരീക്ഷണ കേന്ദ്രം ഏത് രാജ്യത്താണ് ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നിരീക്ഷണ കേന്ദ്രം ഉള്ളത് അത് ഹാൻഡ്ലേ ലഡാക്കിലെ ഹാൻഡ്ലേ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് കേട്ടോ ലഡാക്കിലെ ഹാൻഡ്ലേ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നിരീക്ഷണ കേന്ദ്രം ഇനി ചേര രാജാക്കന്മാരുടെ ചിഹ്നം വില്ല് ചേര രാജാക്കന്മാരുടെ ചിഹ്നം വില്ല് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ് ബാംഗ്ലൂർ ആണ് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം ചേരിചേരാ പ്രസ്ഥാനത്തിന് അടിത്തറ ഭാഗ്യ നേതാക്കൾ ആരാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് അടിത്തറ ഭാഗ്യ നേതാക്കൾ നെഹ്റു മാർഷൽ ടിറ്റോ ഗമാൽ നാസർ ഇമ്പോർട്ടന്റ് ആണ് നെഹ്റു ടിറ്റോ ഗമാൽ നാസർ ഇന്ത്യയുടെ എംബ്രോയ്ഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സൂറത്ത് ഇന്ത്യയുടെ എംബ്രോയ്ഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സൂറത്ത് നോക്കിയ സിറ്റിയും അതിന്റെ അപരനാമങ്ങളും ഒക്കെ പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിക്കുന്നതാണ് നേരത്തെ ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്താന്ന് ചോദിച്ചു അത് ബാംഗ്ലൂർ അതിന് മുമ്പ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ഏതെന്ന് ചോദിച്ചു അത് ചണ്ഡീഗഡ് അപ്പോൾ അടുത്ത ഇന്ത്യയുടെ എംബ്രോയ്ഡറി തലസ്ഥാനം ഏതാണ് അത് സൂറത്ത് കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന ഏതാണ് അത് മൂന്നാറ് കാരണം അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ സെറ്റ് നമ്മൾ പഠിക്കാൻ എളുപ്പമാണ് ഇതുപോലൊരു സെറ്റ് ഉണ്ടാക്കി അത് പഠിച്ചാൽ എളുപ്പമായിരിക്കും ഞാനത് കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു വീഡിയോ ഞാൻ അതിനിടുന്നതാണ് ഒരുപാടില്ല ചെറിയൊരു വീഡിയോ ലെങ്ത് കുറഞ്ഞ് ചെറിയ വീഡിയോ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ ബാക്കി ഞാനെല്ലാം ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ മൊത്തത്തിൽ ചേർത്തൊരു വീഡിയോ ഇടാം അടുത്ത കോൺസ്റ്റൻറ്റിനോപ്പോളിൻ്റെ ഇപ്പോഴത്തെ പേര് ഇസ്താൻബുൾ വീണ്ടും ഇസ്താൻബുളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കോൺസ്റ്റൻറ്റിനോപോളിൻ്റെ ഇപ്പോഴത്തെ പേര് ഇസ്താൻബുൾ ഇസ്താൻബുളിൽ നമ്മൾ ഏതൊക്കെ നേരത്തെ എന്തൊക്കെയാ വേണം പറഞ്ഞത് ഹഗിയ സോഫിയ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു അത് തുർക്കിയിൽ ഇസ്താൻബുളിലാണ് രണ്ട് വൻകരകളിലെ സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം ഏതാണെന്ന് ചോദിച്ചു അത് ഇസ്താൻബുൾ ആണ് അത് തുർക്കിയിലാണ് ഇപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്താണ് കോൺസ്റ്റന്റോപോളിന്റെ ഇപ്പോഴത്തെ പേരാണ് ഇസ്താൻബുൾ ഇന്ത്യയിൽ കാട്ടുകഴുതുകൾ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രം ധൻഗ്ര ഇന്ത്യയിൽ കാട്ടുകഴുതുകൾ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രം ധൻഗ്ര ഗോയിറ്ററിന്റെ മറ്റൊരു പേര് ഗ്രേവ്സ് രോഗം ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഗ്രോ ആണ് ദൈവം സർവ്വവ്യാപിയാണ് ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദ തീർത്ഥൻ ദൈവം സർവ്വവ്യാപിയാണ് ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദ തീർത്ഥൻ തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ തെർമോസ്ഫിയർ കഴിഞ്ഞാൽ എക്സോസ്ഫിയർ ആണ് വരുന്നത് തൊണ്ണൂറാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് അയ്യങ്കാളിയാണ് തൊണ്ണൂറാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ഛാടന കമ്മിറ്റിയുടെ ആര് കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ഛാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യർ ആരൊക്കെ വൈക്കം സത്യാഗ്രഹം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കോണെ അത് ഇമ്പോർട്ടന്റ് ആണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യരാണ് സ്വാമി സത്യവ്രതനും കെ വേലായുധനും വളരെ റയർ ക്വസ്റ്റ്യൻ അധികം കണ്ടിട്ടേ ഇല്ലാത്തൊരു ക്വസ്റ്റൻ ആണ് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യർ ആരൊക്കെയാണ് സ്വാമി സത്യവ്രതനും കെ വേലായുധനും വൈകണ്ഠസ്വാമികളെ ജയിലിൽ അടച്ച സ്ഥലം ശിങ്കാരത്തോപ്പ് വൈകണ്ഠ സ്വാമികളെ ജയിലിൽ അടച്ച സ്ഥലം ഏതാണ് ശിങ്കാരത്തോപ്പ് തൊണ്ണൂറാം ആണ്ട് സമരത്തിന്റെ മറ്റൊരു പേര് ഊരു ടമ്പലം ലഹള തൊണ്ണൂറാം ആണ്ട് സമരത്തിന്റെ മറ്റൊരു പേര് ഊറു ഊരു ടമ്പലം ലഹള കുറച്ചു മുമ്പേ നേരത്തെ ഒരു ചോദ്യം എന്തോന്നായിരുന്നു തൊണ്ണൂറാംമാണ്ട് സമരത്തിന് നേതൃത്വം നൽകിയതായി അയ്യങ്കാളി നേതൃത്വം നൽകിയത് അയ്യങ്കാളി വേറൊരു പേരെന്താണ് ഊരു ടമ്പലം ലഹള നോൺ കോൺഗ്രസിസം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് റാം മനോഹർ ലോഹ്യ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് നോൺ കോൺഗ്രസിസം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് റാം മനോഹർ ലോഹ്യ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെയാണത് പേട്രിയറ്റ് സെന്റ് ഓഫ് ഇന്ത്യ അതായത് പാട്രിയേറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിക്കപ്പെടുന്നതാല് സ്വാമി വിവേകാനന്ദൻ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പാട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വൈകുണ്ഠ സ്വാമികളെ ജയിലിൽ അടച്ച തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ വൈകുണ്ഠ സ്വാമികളെ ജയിലിൽ അടച്ച് തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ ഏത് ജയിലിലാണ് അടച്ചത് ഷിങ്കാരത്തോപ്പ് ജയിലിലാണ് അടച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ സ്വാമി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റനൈസൻസ് ലീഡറാണ് അദ്ദേഹത്തിനെയും നല്ല രീതിയിൽ നല്ല ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക ഏത് ജയിലിലാണ് അടച്ചത് ശിങ്കാരത്തോപ്പിലാണ് അടച്ചത് ആരാണ് സ്വാമികളെ ജയിലിൽ അടച്ചത് സ്വാതി തിരുനാളാണ് ജയിലിൽ അടച്ചത് അപ്പോൾ എഴുന്നൂറ് ക്വസ്റ്റൻ ആയിട്ടുണ്ട് ഞാനൊരു കാര്യം നിങ്ങൾക്ക് തുടക്കത്തിൽ പറയാൻ മറന്നുപോയി ഈ ഇന്ന് മുതൽ അതായത് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്ന ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മുതൽ എല്ലാ ദിവസവും അഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും കൂടെ ഉണ്ടാവുന്നതാണ് അഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന അഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യം കൂടെ ഉണ്ടാകും നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു സെറ്റ് തുടങ്ങിയിട്ടുണ്ട് പി എസ് സി ബുള്ളറ്റിന് ഇറക്കുന്ന കറണ്ട് അഫേഴ്സിൻ്റെ സെറ്റ് ഞാൻ നമ്മൾ ഓൾറെഡി തുടങ്ങി അതല്ലാണ്ട് കിട്ടുന്ന അഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യം കൂടെ ഞാൻ ആഡ് ചെയ്ത് ഈ ഇന്ന് മുതലുള്ള എല്ലാ വീഡിയോയിലും അഞ്ച് കറണ്ട് അഫയേഴ്സും കൂടെ കാണും അപ്പോൾ എല്ലാവരും പഠിക്കുക വീഡിയോ തീർന്നു എന്നും പറഞ്ഞ് ആരും കളഞ്ഞിട്ട് ഓടി പോകരുത് തൊട്ടടുത്ത് കറണ്ട് അഫേഴ്സിനും കൂടെ ഉണ്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറയാൻ മറന്നുപോയതാണ് അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം ഇന്ത്യൻ നാവികസേന അടുത്തിടെ മ്യാൻമാറിന് കൈമാറിയ മുങ്ങിക്കപ്പൽ ഐ എൻ എസ് സിന്ധുവീർ ഇന്ത്യൻ നാവികസേന അടുത്തിടെ മ്യാൻമാറിന് കൈമാറിയ മുങ്ങിക്കപ്പൽ ഏതാണ് ഐ എൻ എസ് സിന്ധുവീർ മ്യാൻമാറിന് കൊടുത്തതാരാണ് സിന്ധുവിനെയാണ് മ്യാൻമാറിന് കൊടുത്തത് സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായ താമസ സൗകര്യം ഉറപ്പുവരുത്താൻ ആരംഭിച്ച പുതിയ പദ്ധതി സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായ താമസ സൗകര്യം ഉറപ്പുവരുത്താൻ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ആലൈ ആലയം എന്ന് പറയില്ലേ നമ്മൾ ആലയം അതാണ് ആലൈ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ കേരള താരം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ കേരള താരമാണ് മുഹമ്മദ് അസറുദ്ദീൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം മുഹമ്മദ് അസറുദ്ദീൻ ആണ് സയ്യദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ കേരള താരം സംസ്ഥാനത്ത് ആദ്യമായി ഹൗറ മോഡൽ തൂക്കുപാലം നിർമ്മിക്കാൻ പോകുന്നത് എവിടെയാണ് പൊന്നാനി ഈ വണ്ണും ടൂവും അല്ല അത് ഫോറും ഫൈവും ആണ് അത് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ് ആണ് സംസ്ഥാനത്ത് ആദ്യമായി ഹൗറ മോഡൽ തൂക്കുപാലം നിർമ്മിക്കാൻ പോകുന്നത് എവിടെയാണ് പൊന്നാനി നാലാമത്തെ ചോദ്യമാണ് പൊന്നാനിയിലാണ് ഹൗറ മോഡൽ തൂക്കുപാലം ആദ്യമായി നിർമ്മിക്കാൻ പോകുന്നത് ഇനി കേരളത്തിലെ ആദ്യത്തെ ആദ്യമായി വിജയകരമായി ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് എവിടെ സംസ്ഥാനത്ത് ആദ്യമായി വിജയകരമായി ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് എവിടെയാണ് അമൃത ഹോസ്പിറ്റൽ കൊച്ചി റീസെൻ്റ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മുടെ കിഡ്നി മാറ്റിവെച്ചത് ആരാണെന്ന് ചോദിച്ചിരുന്നു ഏത് ഡോക്ടറാണെന്നൊക്കെ ചോദിച്ചിരുന്നു നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത വീഡിയോ അതിനകത്തുണ്ടത് അപ്പോൾ ഹൃദയമാറ്റം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ആദ്യമായി ചെറുകുടൽ മാറ്റിവയിൽ ശസ്ത്രക്രിയ വിജയകരമായി നടന്നത് അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലാണ് അപ്പോൾ അഞ്ച് ചോദ്യങ്ങളായിട്ടുണ്ട് അഞ്ച് കറണ്ട് അഫേഴ്സ് ഇനി മുതൽ എന്നും ഒരു അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ആ അഞ്ച് ചോദ്യം നമുക്ക് ഇത് പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു അഞ്ച് കറണ്ട് അഫേഴ്സും കൂടെ പഠിച്ചു പോകാം ഇരുപത് മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകുന്നത് എന്നും ഒരു അഞ്ച് ചോദ്യം വെച്ച് നമുക്ക് പഠിക്കുമ്പോൾ കുറേ ചോദ്യങ്ങൾ കിട്ടില്ലേ അതും പിന്നെ പി എസ് സിന്റെ ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സും കൂടെ ആവുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കണ്ട് അഫയേഴ്സ് എഴുതിയെടുക്കാൻ പറ്റും നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക കറണ്ട് അഫെയേഴ്സിൻ്റെ നമ്മൾ പേടിക്കുകയേ വേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക താങ്ക് യു